എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ലാലേട്ടൻ ശ്രീ മോഹൻലാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് മാസം ഇരുപത്തൊന്നാം തീയതി അതായത് മാസത്തിലെ രേവതി നക്ഷത്രം ജനിച്ചിരിക്കുന്നത് മീനക്കൂറിലെ ദേവഗണത്തിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് രേവതി ഒരുപാട് കലാവാസനയുള്ള നക്ഷത്രമാണ് രേവതി ഒരുപാട് കലാകാരന്മാർ രേവതി നക്ഷത്രം ജനിച്ചിട്ടുണ്ട് അവരെല്ലാം മികച്ച കലാകാരന്മാരായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജാത പ്രകാരം ഒരുപാട് യോഗങ്ങളിലൊരു ജാതകമാണ് അദ്ദേഹത്തിൻ്റെ അതിൽ മിക മികച്ച യോഗം ഗജഗസിരി യോഗം ചന്ദ്രമംഗളയോഗം സുനഭായോഗം വിപരീത രാജയോഗം അങ്ങനെ ഒരുപാട് നല്ല യോഗങ്ങളുള്ള വ്യക്തിയാണ് ഈ യോഗങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്രശസ്തനാക്കിയതും ഏറ്റവും വലിയ കലാകാരനാക്കിയതും ഈ യോഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജാതപ്രാരം പതിനൊന്ന് വയസ്സ് വരെ ബുധദശയാണ് അതായത് രേവതി നക്ഷത്രക്കാർ ജനിക്ക് ബുധദശയിലാണ് പതിനേഴ് വർഷമാണ് ബുധദശ ശിഷ്ടദശ അദ്ദേഹത്തിന് പതിനൊന്ന് വയസ്സ് വരെ ബുധദശ കിട്ടിയിട്ടുണ്ട് പിന്നീട് ഏഴ് വർഷം പതിനെട്ട് വയസ്സ് വരെ അദ്ദേഹത്തിന് കേതുദശയാണ് പതിനെട്ട് വയസ്സ് മുതലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സൗഭാഗ്യ കാലഘട്ടം ഇരുപത് വർഷത്തെ ശുക്രദശ ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതലാണ് മുപ്പത്തെട്ട് വയസ്സ് വരെ ഈ പതിനെട്ട് വയസ്സിൽ തുടങ്ങുന്ന ശുക്രദശയിലെ ശുക്രൻ്റെ അപഹാരത്തിൽ അതായത് ഇരുപത് വയസ്സിനാണ് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിച്ച് പ്രശസ്തനാവുന്നത് ശുക്രദശയിലെ ശുക്ര അപഹാരത്തിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ചയാണ് കാണുന്നത് ഈ ശുക്രദശനെ അദ്ദേഹത്തിനെ ഏറ്റവും വലിയ കലാകാരനാക്കിയതും പണവും പ്രശസ്തിയും പുരസ്കാരങ്ങളെല്ലാം നൽകിയത് ഈ ജാതകത്തിലെ ശുക്രദശയാണ് മുപ്പത്തെട്ട് വയസ്സ് മുതൽ അദ്ദേഹത്തിന് സൂര്യദശയാണ് നാൽപ്പത്തിനാല് വയസ്സ് വരെ നാൽപ്പത്തിനാല് വയസ്സുള്ള സൂര്യദശ അത്ര ഗുണമില്ല കാരണം എട്ടിൽ നിൽക്കുന്ന സൂര്യനാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം പരാജയപ്പെട്ടൊരു പ്രതിസന്ധി നേരിട്ട കാലഘട്ടമാണ് ഈ സൂര്യദശ പിന്നീട് നാൽപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെ ചന്ദ്രദശ അമ്പത്തിനാല് വയസ്സ് മുതൽ ഏഴ് വർഷം അറുപത്തൊന്ന് വയസ്സ് വരെ അദ്ദേഹത്തിന് ചൊവ്വാദശിയാണ് ചൊവ്വാദശ അദ്ദേഹത്തിന് ഗുണം നൽകിയിട്ടുണ്ട് പത്മഭൂഷൺ പുരസ്കാരമെല്ലാം രാജ്യം നൽകി ആദരിച്ചത് ഈ ചൊവ്വാദശയിലാണ് ചൊവ്വാദശ അറുപത്തൊന്ന് വയസ്സ് വരെയാണ് അറുപത്തൊന്ന് വയസ്സ് മുതൽ അദ്ദേഹത്തിന് രാഹുദശ തുടങ്ങിയാണ് എഴുപത്തൊമ്പത് വയസ്സ് വരെ പതിനെട്ട് കൊല്ലമാണ് രാഹുദശ ഇപ്പോൾ രാഹുവിൻ്റെ അപഹാരം തുടങ്ങും ഈ രാഹുദശയുടെ ആദ്യത്തെ രണ്ട് വർഷം എട്ട് മാസമാണ് രാഹുവിൻ്റെ അപഹാരം പിന്നെ രണ്ട് വർഷം നാല് മാസം വ്യാഴത്തിൻ്റെ അപഹാരം പിന്നെ ശനിയുടെ ബുധൻ്റെ കേതുവിൻ്റെ ശുക്രൻ്റെ അപഹാരമായി അങ്ങനെ രാഹുദശ എഴുപത്തൊമ്പത് വയസ്സ് വരെ അദ്ദേഹത്തിന് രാഹുദശയാണ് പിന്നെ വ്യാഴദശയാണ് പതിനാറ് വർഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ലഗ്നം തുലാം ലഗ്നമാണ് ഈ തുലാം ലഗ്നത്തിൻ്റെ പ്രത്യേകത ആ ലഗ്നത്തിൽ ജനിച്ച വ്യക്തി നല്ല സുഖജീവിതമുള്ള വ്യക്തികളായിരിക്കും കാരണം തുലാം ശുക്രൻ്റെ ക്ഷേത്രമാണ് ശുക്രൻ സുഖത്തിൻ്റെയും സൗകര്യങ്ങളുടെയും പ്രശസ്തിയുടെയും അതുപോലെ തന്നെ സെക്സിൻ്റെയും ആടയാഭരണങ്ങളുടെയും വസ്ത്രത്തിൻ്റെയും വിവാഹത്തിൻ്റെയും എല്ലാം പ്രധാന കാരകനാണ് ശുക്രൻ ആ ശുക്രൻ തുലാം ലഗ്നത്തിൽ തുലാം ലഗ്നം ശുക്രൻ്റെ ക്ഷേത്രമാണ് അങ്ങനെ വരുമ്പോൾ തുലാം ലഗ്നത്തിൽ ജനിച്ചവർ നല്ല സുഖജീവിതം നയിക്കുന്നവരായി കാണാം തുലാം ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ ഉച്ചത്തിൽ ഗ്രഹമില്ല മൂന്നിൽ ധനുവിൽ വ്യാഴം നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുമെന്നാണ് പറയുക കൂടെ ശനിയുമുണ്ട് ശനി മൂന്നിൽ ബലവാനാണ് നാലിൽ ഗ്രഹമില്ല അഞ്ചിൽ കേതു നിൽക്കുന്നു മനസ്സിൻ്റെ സ്ഥലത്ത് കേതു വരുമ്പോൾ മനസ്സിന് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആറിൽ ചന്ദ്രൻ നിൽക്കുന്നു ആറിലെ ചന്ദ്രൻ ബലവാനല്ല അപ്പോഴും മാനസികമായി ഉണ്ടാവും കൂടെ ചൊവ്വ നിൽക്കുന്നു അപ്പോൾ ആറിൽ ചന്ദ്രനും ചൊവ്വയും കൂടെ മീനത്തിൽ നിൽക്കുമ്പോൾ അത് ചന്ദ്രമംഗള യോഗമാണ് പ്രശസ്തി ഉണ്ടാവും കലാകാരന്മാർ അവരുടെ മേഖലയിൽ അവർ ഉയരങ്ങളിലെത്തും അതാണ് ചന്ദ്രമംഗളയോഗം മാത്രമല്ല ഏഴിൽ മേടത്തിൽ ശുക്രൻ നിൽക്കുന്നു ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ശുഭഗ്രഹം വരുമ്പോൾ അത് സുനഭായോഗമാണ് ആർജിച്ച പണം പ്രശസ്തി സുഖ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാവും ഈ സുനഭായോഗത്തിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് എട്ടിൽ ഇടവത്തിൽ സൂര്യൻ നിൽക്കുന്നു എട്ടാം ഭാവം ആരോഗ്യഭാവമാണ് അവിടെ സൂര്യൻ വരുമ്പോൾ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപവാദങ്ങൾ കേൾക്കാം വഴിവിട്ട ചില ജീവിത രീതികളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കൂടെ ബുധൻ ഇടവത്തിൽ നിൽക്കുന്നു ഒമ്പതാം ഭാവത്തിൻ്റെ അധീപനാണ് ബുധൻ ബുധൻ അഷ്ടമത്തിൽ വരുമ്പോൾ ആയുസ് ഉണ്ടാവും എന്നാണ് പറയുക ഒമ്പത് ഗ്രഹമില്ല പത്തിൽ ഗ്രഹമില്ല പതിനൊന്നിൽ രാഹു നിൽക്കുന്നു രാഹു അതീവ ബലവാനാണ് ഒരു ജാതകത്തിൽ രാഹു ബലവാനായി നിൽക്കുമ്പോൾ ആ വ്യക്തി നല്ല പ്രണയങ്ങളിലെ എന്നാണ് പറയുക എന്തായാലും രാഹു രാഹുബലവാനായി നിൽക്കുന്ന ആ രാഹുദശ അദ്ദേഹത്തിന് അറുപത്തൊന്ന് വയസ്സ് മുൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട് രാഹുവിൻ്റെ അപഹാരമാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ദശാ കണക്കുകളും അതുപോലെ ഗ്രഹങ്ങളുടെ സ്ഥിതികളും മാത്രമല്ല ധനുവിൽ നിൽക്കുന്ന വ്യാഴം വ്യാഴം എപ്പോഴും അതിൻ്റെ അഞ്ച് ഏഴ് ഒമ്പത് ഭാഗങ്ങളിലേക്ക് നോക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട് അപ്പോൾ മോഹൻലാലിൻ്റെ ജാതകത്തിൽ അഞ്ചാം ഭാവം ഏഴാം ഭാവമായിട്ട് വരുന്നത് അതാ ഏഴിലേക്ക് വ്യാഴം നോക്കുന്നു കുടുംബഭാവത്തിലേക്ക് ഒമ്പത് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം നോക്കുമ്പോൾ ഒരുപാട് ഭാഗ്യങ്ങളുണ്ടാവും പതിനൊന്നാം ഭാവം ലാഭഭാവമാണ് ചിങ്ങം അവിടേക്ക് വ്യാഴം നോക്കുന്നു രാഹുവിന് വ്യാഴം നോക്കുന്നു ഒരുപാട് ലാഭമുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഭാഗ്യങ്ങളും ധനലാഭവും പുരസ്കാരങ്ങളും എല്ലാം ലഭിക്കാനുള്ള ഒരു ജാതകമാണ് ശ്രീ മോഹൻലാലിൻ്റേത് അത് അദ്ദേഹത്തിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പത്മശ്രീ പത്മഭൂഷൺ ലെഫ്റ്റനൻറ്റ് ഗവൺ പദവി അങ്ങനെ ഒരുപാട് പദവികളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് തേടി വന്നിട്ടുണ്ട് അതെല്ലാം അദ്ദേഹത്തിൻ്റെ ജാതക യോഗമാണ് എന്തായാലും ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ആയുസ്സും ആരോഗ്യവും പ്രശസ്തിയും അതുപോലെ തന്നെ പുരസ്കാരങ്ങളും അവസാനങ്ങൾ അവസരങ്ങളും ലഭിക്കട്ടെ ഇനിയും ഇതുപോലെ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം